മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പോലീസ് ഉപദേശകന്റെയും മാധ്യമ ഉപദേശകന്റെയും സേവനം അവസാനിപ്പിച്ചിരിക്കുകയാണ്. പൊതുഭരണ വിഭാഗം പുറത്തിറക്കിയ ഉത്തരവിലാണ് ഈ സേവനം അവസാനിപ്പിച്ചതായി ഔദ്യോഗികമായി പറയുന്നത്. ജോൺ ബിട്ടസാണ് മുഖ്യമന്ത്രിയുടെ മാധ്യമ ഉപദേശകൻ. റിട്ടയർഡ് DGP രമൺ ശ്രീവാസ്തവയാണ് മുഖ്യമന്ത്രിയുടെ പോലീസ് ഉപദേശകൻ. 2021 മാർച്ച് 1 മുതൽ ഇവരുടെ സേവനം അവസാനിക്കുമെന്നാണ് പൊതുഭരണ വകുപ്പിൻ്റെ ഈ ഉത്തരവിൽ വ്യക്തമാക്കുന്നത്. ഇതുകൂടാതെ പ്രസ് ഉപദേഷ്ടാവും ശാസ്ത്ര ഉപദേഷ്ടാവും നിയമ ഉപദേഷ്ടാവും മുഖ്യമന്ത്രിക്കുണ്ട്. ഇതിലെ പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. ഉത്തരവിൽ പറയുന്നത്, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മീഡിയ ഉപദേശകനായി പ്രിൻസിപ്പൽ സെക്രട്ടറി പദവിയിൽ ശ്രീ ജോൺ ബിട്ടാസിനെയും ആഭ്യന്തര വകുപ്പിനെ സംബന്ധിച്ച ഉപദേശകനായി ചീഫ് സെക്രട്ടറി പദവിയിൽ ശ്രീ രമൺ ശ്രീവാസ്തവ IPS ബ്രാക്കറ്റിൽ റിട്ടയർഡിനെയും നിയമിച്ചുകൊണ്ട് യഥാക്രമം പരാമർശം 1-2 പ്രകാരം ഉത്തരവായിരിക്കുന്നു. പ്രസ്തുത ഉപദേശകരുടെ സേവനം 2021 മാർച്ച് 1 മുതൽ പ്രാബല്യത്തിൽ അവസാനിപ്പിച്ചുകൊണ്ട് ഉത്തരവാകുന്നു. ഗവർണറുടെ ഉത്തരവിന് പ്രകാരം KR ജ്യോതിലാൽ പ്രിൻസിപ്പൽ സെക്രട്ടറി. ഇതാണ് ഉത്തരവിൻ്റെ പ്രസക്തമായിട്ടുള്ള ഭാഗം. അത് പിന്നീട് 2016 ജൂൺ മാസത്തിലാണ് പ്രിൻസിപ്പൽ സെക്രട്ടറി പദവിയിൽ ജോൺ ബ്രിട്ടാസിനെ നിയമിക്കുന്നത്. 2017 ഏപ്രിൽ മാസത്തിലാണ് ചീഫ് സെക്രട്ടറി പദവിയിൽ രമൺ ശ്രീവാസ്തവയെ നിയമിച്ചത്. സർക്കാരിൻ്റെ കാലാവധി അവസാനിക്കുന്ന ഘട്ടത്തിലാണ് രണ്ടുപേരുടെയും സേവനം അവസാനിപ്പിക്കുന്നത്. ആദ്യമായിട്ടാണ് പോലീസ് ഉപദേശകനെയും മാധ്യമ ഉപദേശകനെയും ഒരു സർക്കാർ അല്ലെങ്കിൽ ഒരു മുഖ്യമന്ത്രി നിയമിക്കുന്നത് എന്നുള്ളതും ഒരു പുതുമയുള്ള കാര്യമായിരുന്നു. ഏതായാലും ഈ രണ്ടുപേരുടെയും സേവനം ഔദ്യോഗികമായി അവസാനിപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഉത്തരവിറങ്ങിയിരിക്കുന്നത്.